ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ടേസ്റ്റിയായ ഒരു മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മത്തി വറ്റിച്ചതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കാണാം. നമ്മുടെ മത്തി വറ്റിക്കാനാവശ്യമായിട്ട് ഞാനൊരു 20 മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തേക്കുന്ന ഒരു 7 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി. ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുടമ്പുളി ആ വെള്ളവും കൂടെ നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, നമുക്ക് മത്തി വറ്റിച്ചെടുക്കും, അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തീ കത്തിച്ചിട്ട് അടപ്പിലോട്ട് വയ്ക്കാം. നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് മീനിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ചാറ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ മത്തിയാണ് എടുത്തേക്കുന്നത്. വലിയ മത്തിയാണെന്ന് ഒരു 2 മുറിച്ചിട്ടിടാം. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ചാറുള്ള കറിയല്ല ഇത്, നമ്മൾ വറ്റിച്ചെടുക്കുന്ന കറിയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണ്ട, ഇനി തുറന്ന് വെച്ച് തന്നെ ഇത് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ അത് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി കടുക് താളിച്ചൊഴിക്കുക. കടുക് താളിച്ചൊഴിക്കേണ്ട എങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി കടുക് താളിച്ചൊഴിക്കുക. ഞാൻ ഒരു ചെറിയ പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്, അന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഒരു 4 കൊച്ചുള്ളി അരി ഇട്ട് കൊടുക്കുക.
അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മത്തി വറ്റിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പതുക്കെ ഇതിനകത്തോട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റിയായ നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് നമ്മൾ ചീനിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തി വറ്റിച്ചതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.